നമ്മുടെ നാട്ടിൽ കുറേ മൃഗസ്നേഹികളുണ്ട്. രാജ്യത്തെ നിയമം തന്നെ മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ്. അല്ലാതെ മനുഷ്യൻ്റെ ജീവന് വരെയില്ല. ഒരു മനുഷ്യനെ കൊന്നാൽ അവന് ജാമ്യം കിട്ടും, വേണമെങ്കിൽ മുൻകൂർ ജാമ്യവും കിട്ടും. പക്ഷേ ഒരു പന്നിയെ കൊന്നു കഴിഞ്ഞാൽ അവന് മുൻകൂർ ജാമ്യം ഇല്ല, ഒന്നുമില്ല, റിമാൻഡ് പോവും. ഇതാണ് നമ്മുടെ നാട്ടിലെ നിയമം. പാവപ്പെട്ട കർഷകരാണ് ഈ പന്നി കൊണ്ടുള്ള ശല്യത്തിൻ്റെ ഏറ്റവും വലിയ ഇരകൾ. വൻകിടക്കാരനൊരു പ്രശ്നമില്ല, അവൻ തേയിലയും ഏലവും അതേപോലെ തന്നെ റബ്ബറും ഒക്കെ കൃഷി ചെയ്യുന്നവരാണ്. അവർക്ക് പന്നിയെ കൊണ്ടൊരു ശല്യമില്ല. പന്നിയെ കൊണ്ട് ശല്യമുള്ളത് ആർക്കാ? മധുരക്കിഴങ്ങും കപ്പയും ചേമ്പും ചേനയും കൂർക്കയും ഒക്കെ ഉരുളക്കിഴങ്ങും ഒക്കെ കൃഷി ചെയ്യുന്ന ആളുകൾക്കാണ്. 10 സെൻറ്റിലും 1/2 ഏക്കറിലും ഒക്കെ കൃഷി ചെയ്യുന്ന, അല്ലെങ്കിൽ പാട്ടത്തിനടുത്ത് 1-2 ഏക്കറിൽ കൃഷി ചെയ്യുന്ന അടിസ്ഥാന വർഗത്തിൽപ്പെട്ട കർഷക തൊഴിലാളികളായ ആളുകൾക്കാണ് ഇതിൻ്റെ ദുര്യോഗം മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നത്. അവരുടെ ജീവിതമാണ് പ്രയാസത്തിലേക്ക് പോകുന്നത്. ഉള്ള വിളവിന് വിലയില്ല. എന്നാൽ കുറച്ചുണ്ടാക്കാമെന്ന് കരുതിയാൽ കിട്ടുന്ന വിലയാണെങ്കിലും അധ്വാനിച്ച് ഉണ്ടാക്കാം, കൂലി പുറത്ത് കൊടുക്കണ്ടല്ലോ. അപ്പോൾ സ്വയം അധ്വാനിച്ച് ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതുമ്പോൾ അത് പന്നി കൊണ്ടേ കുത്തുക. എന്നിട്ട് ആ പന്നി ഒന്നും ചെയ്യാൻ പാടില്ല. പന്നിയെ കൊല്ലണമെങ്കിൽ കൊല്ലാനുള്ളൊരു പെർമിഷൻ ഇപ്പം ഉണ്ട്, പക്ഷേ അത് തന്നെ എത്രയോ കടമ്പകൾ കിടക്കണം. അതുകൊണ്ട് എ കെ ശശീന്ദ്രൻ കേന്ദ്ര വനമന്ത്രിയുമായിട്ട് നടത്തിയിട്ടുള്ള ചർച്ചയ്ക്ക് ഗുണകരമായൊരു തീരുമാനം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ കർഷകർ രക്ഷപ്പെടും. പന്നി അല്ലെങ്കിൽ തന്നെ പന്നി കാട്ടിൽ വളരേണ്ട സാധനമാണ്, അത് നാട്ടിലേക്ക് ഇറങ്ങി പെട്ടി പെരുകിയിട്ടാണ് ക്രമാതീതമായി. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ പട്ടണപ്രദേശങ്ങളിൽ വരെ പന്നി ഇറങ്ങുകയാണ്. മുമ്പ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ കാടുകളിലൊക്കെ കണ്ടിരുന്ന സാധനം കാടേയില്ലാത്ത, അങ്ങനത്തെ നിബിഡ വനങ്ങളില്ലാത്ത മഞ്ചേരി പട്ടണത്തിൻ്റെ സമീപ പ്രദേശങ്ങളിൽ വരെ വിളയാടിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ചേരിയിൽ മാത്രമല്ല, കോട്ടയ്ക്കിൽ, പരപ്പനങ്ങാടി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം. പ്രത്യേകിച്ച് കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും കൃഷി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതിന് പുറമെ വാഴ, തീറ്റപ്പുല്ല് തുടങ്ങിയിട്ടുള്ളതെല്ലാം നശിപ്പിക്കും. അതിന് തിന്നാൻ കിട്ടിയിട്ടില്ലെങ്കിൽ കണ്ണ് കാണുന്ന എല്ലാം നശിപ്പിക്കും. നെല്ലുണ്ടാക്കിയാൽ നെൽപ്പാടത്തിറങ്ങിയിട്ട് ഈ പിന്നെ ഈ ചേറിലുള്ള മണ്ണിര ഉൾപ്പെടെയുള്ളവയെ തിന്നുന്നതിന് വേണ്ടി നെൽപ്പാടത്തിൽ ഇറങ്ങിയിട്ട് കുത്തിമറിച്ചിടും. അതാണ് നമ്മൾ പലപ്പോഴും പറയുക, ആന കരിമ്പിക്കാട്ടിൽ ഇറങ്ങിയ പോലെ അല്ലെങ്കിൽ പന്നി കയറി ഇറങ്ങിയ പോലെ എന്നൊക്കെ പറയുക. അതിന് തിന്നാൻ ആവശ്യമുള്ള സാധനം എടുത്തോണ്ട് പോവുകയല്ലേ, അതാകെ നശിപ്പിക്കും. അതിന് ബുദ്ധിയില്ല. പക്ഷേ ബുദ്ധിയുള്ള മനുഷ്യൻ കുറച്ചുകൂടെ വിവേകപൂർണ്ണമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കണം. ഇതിനെ ഇപ്പോൾ അതിൻ്റെ നിലവിലുള്ള ഷെഡ്യൂളിൽ നിന്ന് മാറ്റി അതിനെ ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കണമെന്ന ആവശ്യമാണ് എ കെ ശശീന്ദ്രനും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഹെഡും അതേപോലെ തന്നെ ഈ ഫോറസ്റ്റ് കൺസർവേറ്റർ അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ പിന്നെ പോയി ആവശ്യപ്പെട്ടിട്ടുള്ളത്. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും അതേപോലെയുള്ള ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. കൃഷി വകുപ്പ് മന്ത്രിമാരും പിന്നെ ഈ കാര്യത്തിൽ കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രി പ്രസാദും ഒക്കെ ഇതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയതാണ്. എന്തായിരുന്നാലും അങ്ങനെ തീരുമാനം വന്നു കഴിഞ്ഞാൽ അത് ഗുണപരമായൊരു തീരുമാനമാണ്. എത്രയൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിലും നമ്മളെ പൂഞ്ഞാർ അച്ചായനാണ് പി സി ജോർജാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു വിഷയം പറഞ്ഞത്. പന്നിയെ കൊല്ലാനും തിന്നാനുമുള്ള അവകാശം തരണമെന്നാണ് പറഞ്ഞത്. പന്നിയെ വ്യാപകമായിട്ട് ഇപ്പോഴും വേട്ടയാടി പിടിക്കുന്നുണ്ട്. അത് വേട്ടയാടാൻ വേണ്ടി ചെയ്യുന്നതല്ല, കൃഷിയിടത്തിലേക്ക് വരുമ്പോൾ അവിടെ കരണ്ട് വെക്കും, അല്ലെങ്കിൽ നാടൻ പടക്കം വെക്കും, അങ്ങനെയൊക്കെ തോട്ടയൊക്കെ ഇട്ടിട്ട് പന്നി ഇഷ്ടംപോലെ കൊല്ലുന്നുണ്ട്, തിന്നുന്നുണ്ട്. പന്നിയിറച്ചി, കാട്ടിറച്ചി, കാട്ടിറച്ചി ഇപ്പോഴും മലയോര പ്രദേശങ്ങളിൽ സുലഭമായിട്ട് ലഭിക്കുന്നൊരു കാര്യമാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് അത് അറിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. അറിഞ്ഞാലും ചിലപ്പോൾ അവർ ഒരു മനസാക്ഷി വെച്ച് കണ്ടടിക്കുന്നതായിരിക്കും. കാരണം അവർക്കും അവരുടെ കുടുംബങ്ങളിലും കൃഷിക്കാരൊക്കെ ഉണ്ടല്ലോ, അവരിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എത്രയോ മനുഷ്യർ കടം വാങ്ങിയിട്ട് കൃഷി ചെയ്തിട്ട് ഈ പന്നി ശല്യം കാരണം പ്രശ്നത്തിലാവുന്നു. കുറച്ച് പേർക്കൊക്കെ ഉള്ളൂ പന്നിയുടെ ശല്യം കൊണ്ടാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് വനംവകുപ്പ് നഷ്ടപരിഹാരം കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ നൂലാമാലകൾ വേറെയാണ്. 1000 രൂപ നഷ്ടപരിഹാരം കിട്ടണമെങ്കിൽ 5000 രൂപയുടെ പണിക്കൂലി ഒഴിവാക്കിയിട്ട് അതിനു വേണ്ടി നടക്കണം പുറകെ. അപ്പം 10-20 ഏക്കറിൽ കൃഷി ചെയ്യുന്നവൻ മാത്രമേ നഷ്ടപരിഹാരത്തിന് വേണ്ടി പുറകെ പോകുന്നുള്ളൂ. അല്ലാതെ 1 ഏക്കറിലും 2 ഏക്കറിലും 1/2 ഏക്കറിലും കൃഷി ചെയ്യുന്ന, 10 സെൻറ്റിലും കൃഷി ചെയ്യുന്ന ആളുകൾ പോയത് പോട്ടെ, അതിൻ്റെ പുറകെ നടന്ന് ചെരുപ്പ് ചെയ്യുന്നിട്ട് കാര്യമൊന്നുമില്ല, കിട്ടാൻ പോകുന്നത് ഇത്രയാണ് നക്കാപ്പിച്ചയാണെന്നറിയാം. എന്നാൽ തന്നെ സംസ്ഥാന വനംവകുപ്പ്, സംസ്ഥാന ഗവൺമെൻറ് നമ്മുടെ നികുതിപ്പണത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് ഇങ്ങനെ കർഷകർക്ക് നഷ്ടപരിഹാരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ രീതിയിലാണ് ഈ നഷ്ടമെന്ന് ആലോചിക്കണം. നമുക്ക് നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ റവന്യൂവിനെ ബാധിക്കുന്നത്, നമ്മുടെ റവന്യൂവിൽ നിന്നാണ് ഇവർക്കടുത്ത് നഷ്ടപരിഹാരം കൊടുക്കുന്നത്. അവർക്ക് അവരുണ്ടാക്കിയ അധ്വാനത്തിന് അപ്പോഴും കിട്ടുന്നുമില്ല. ആരും ഗുണഭോക്താക്കളല്ല, എല്ലാവർക്കും നഷ്ടം സംഭവിക്കുന്ന വിചിത്രമായ ഒരു സംഭവമാണ് ഈ പന്നി ശല്യം കാരണം ഉണ്ടാകുന്നത്. പന്നിയെ വേട്ടയാടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്ന് വെച്ചാൽ രാത്രി പാതിരാത്രിക്ക് ആളുകൾ കിടന്നുറങ്ങുന്ന നേരത്തെ വേണം പന്നി എങ്ങനെയെങ്കിലും കൂടി കിട്ടുപിടിക്കാനോ കൊല്ലാനോ ഒക്കെ. പരസ്യമായിട്ട് ആൾക്കാർക്ക് അതിനെ കൊല്ലാൻ കഴിയുന്ന അവസ്ഥയുണ്ടെങ്കിൽ കൊല്ലുക, തിന്നുക. അതിൻ്റെ ഇറച്ചി ഇപ്പോഴത്തെ നിയമപ്രകാരം അതിനെ കൊന്നു കഴിഞ്ഞാൽ കൊണ്ടുപോയി കുഴിച്ചിടണം. അതായത് കർഷകൻ അതിനെ വലിയൊരു കുഴിയെടുക്കണം. 1.5 കിൻ്റൽ പിന്നെ വലുപ്പമുള്ള പന്നിയുണ്ട്. വനംവകുപ്പിൻ്റെ കണക്കിൽ പ്രകാരം അവരുടെ റിപ്പോർട്ടിൽ കാണുന്നത് 30 കിലോ തൊട്ട് 50 കിലോ വരെയാണ്. 1.5 കിൻ്റലൊക്കെയുള്ള പന്നിയെ ഞാൻ കണ്ടിട്ടുണ്ടെന്നേ ജീവിതത്തിൽ. കാട്ടുപന്നി ഇവർ കണ്ടിട്ടുള്ള, വനംവകുപ്പുകാർ കണ്ട പന്നി ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴിക്ക് ബന്ദിപ്പൂർ കാട്ടിലൊക്കെ ഉള്ളതാവും, ഗുണ്ടൽപേട്ടിൻ്റെ ഇപ്പുറത്ത്. അവിടെ പിന്നെ അവർ പന്നികൾ ഇപ്പം ജനങ്ങളുമായിട്ട് ഇടപഴകി നല്ല ശീലമാണ്. വളർത്തുപന്നിയെ പോലെയാണ്, നല്ല ഇണക്കാം. നമ്മൾ വല്ല കടലയും മിച്ചറൊക്കെ ഇട്ട് കൊടുത്ത് ആക്കെ തിന്നുകൊണ്ടിരിക്കും. കാട്ടിൽ കിടങ്ങൊന്നും കിട്ടാനില്ലല്ലോ അവിടെ. മാത്രമല്ല ഉൾക്കാട്ടിലേക്ക് പോകാൻ അതിന് പേടിയാണ്. കടുവയും പുലിയും സിംഹമൊക്കെയുള്ള സ്ഥലങ്ങളാണ്.
അപ്പം ചെന്നായൊക്കെ ഉണ്ട്, നരിയുണ്ട്, ഒക്കെ ഉണ്ട്. ഇതുങ്ങളെ പിടിച്ചു തിന്നു എഴുതിട്ട് നിങ്ങൾ മനുഷ്യവാസമുള്ള കേന്ദ്രങ്ങളിലേക്ക് കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുക. ഇത് കാട്ടിൽ ഇതിനെ ഒന്നുകിൽ കെണി വെച്ച് പിടിച്ച് കാട്ടിലൊന്നായിട്ട് കൊണ്ടുപോയി വിടണം, പെറ്റ് പെരുകട്ടെ. കാരണം മറ്റു മൃഗങ്ങൾക്ക് ഈ കടുവയും പുലിയും ഒക്കെ എന്തുകൊണ്ടാണ് നാട്ടിലേക്ക് ഇറങ്ങുന്നത്? അതിനും വനത്തിൽ തിന്നാൻ ഒന്നിനും കിട്ടാനില്ല. ഇപ്പോൾ കുറുക്കൻ പണ്ട് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറുക്കനില്ല. കുറുക്കനെ മുഴുവൻ മറ്റു മൃഗങ്ങൾ വേട്ടയാടി പിടിച്ച് തീർത്തതാണോ അതോ കുറുക്കന് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ട് രോഗബാധയേറ്റ് ചത്തൊടുങ്ങാനാണ് സാധ്യത കൂടുതലുണ്ടായിട്ടുള്ളത്? അങ്ങനെ ചത്തൊടുങ്ങിയതാവാനാണ്. കാരണം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം വൈകുന്നേരം പ്രത്യേകിച്ച് പള്ളിയിലൊക്കെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് അത് ആ ശബ്ദം കേൾക്കുമ്പോൾ ഇതൊന്നായിട്ട് ഓരിയിടുമായിരുന്നു. വൈകുന്നേര സമയത്ത് വൈകുന്നേരത്തെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആ ഒരു ശബ്ദം ഇപ്പോൾ നമുക്ക് കേൾക്കാനില്ല. കുറുക്കൻ ഓരിയിടുക എന്നത് പുതിയ കുട്ടികൾക്ക് അപരിചിതമായിട്ടുള്ള ഒരു ശബ്ദമാണ്. അപ്പോൾ ഈ കുറുക്കൻ എന്തായാലും നാട്ടിൻപുറത്തുള്ള കുറുക്കനെ കാട്ടിൽ നിന്ന് പുലിയോ കടുവയോ വന്ന് പിടിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. അതിനേതെങ്കിലും രീതിയിലുള്ള വല്ല വൈറസ് ബാധയും ഏറ്റ് വംശനാശം സംഭവിച്ചിരിക്കാനാണ് സാധ്യത. കാരണം മലപ്പുറം ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിലൊക്കെ ഒരു കാലത്ത് കുറുക്കൻ വ്യാപകമായിരുന്നു. അതേപോലെ ഈ പന്നികൾ കാട്ടിൽ പറ്റി വരികയാണെങ്കിൽ 10 കുട്ടികളുണ്ടെങ്കിൽ അതിൽ 8 എണ്ണത്തിന് വളർന്നു വരുമ്പോഴേക്ക് വല്ല സിംഹമോ കടുവയോ പുലിയൊക്കെ പിടിച്ച് തിന്നുകയാണെങ്കിൽ നല്ല കാര്യം, അതിനുള്ള ഇര തന്നെയാണിത്. 2 എണ്ണം അതിജീവിച്ച് വന്നാൽ മതി, അത് വീണ്ടും പറ്റി വരും. അപ്പോൾ പന്നിയും ഉണ്ടാവും, പന്നിക്കും വംശനാശം സംഭവിക്കില്ല, കൃഷിക്കാരന് ശല്യം ഉണ്ടാവില്ല. അതേപോലെ തന്നെ മറ്റു മൃഗങ്ങൾ കടുവയും പുലിയും ഒന്നും നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യനെയും പിന്നെ വളർത്തു മൃഗങ്ങളെയും പിടിച്ചുകൊണ്ട് പോവില്ല. കാരണം അതിന് സുലഭമായി ഭക്ഷണം കാട്ടി തന്നെ കിട്ടും. അതിനുള്ള സംവിധാനങ്ങളെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. ആ രീതിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളുടെ ഉൽപ്പാദനം വേണമെങ്കിൽ കാടിനുള്ളിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ വെറുതെ കുറിച്ചില്ല. വനസംരക്ഷണത്തിന് വേണ്ടി ഒരു വർഷം നമ്മൾ എത്രയോ കോടി രൂപ അന്യായമായിട്ട് ചെലവഴിക്കുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ടുണ്ട്, വനത്തിനകത്ത് കുളം കുത്തുക, വന്യമൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാൻ, അങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ അനുബന്ധ മേഖല എന്ന രീതിയിൽ വനത്തിൽ തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനമോ ഉപയോഗിച്ചുകൊണ്ട് വനത്തിനകത്ത് വെറുതെ JCB മണ്ണ് വലിച്ച് നീക്കുക, മരങ്ങൾ നിന്നോട്ടെ, അതിൻ്റെ ഇടയിൽ കൂടി ഈ ഒഴിവുള്ള സ്ഥലത്ത് പിന്നെ ചെരുവുകളിലൊക്കെ JCB മണ്ണും മണക്കാലത്തും വലിച്ച് നീട്ടിയിട്ട് വെറുതെ കുറച്ച് കപ്പക്കമ്പും ചേമ്പും അതേപോലെ തന്നെ മധുരക്കിഴങ്ങും ഒക്കെ കുളിച്ചിട്ടാൽ അതിലുണ്ടാവുന്ന കിഴങ്ങി പന്നി നിന്ന് ജീവിക്കും. അങ്ങനെ ബുദ്ധിപരമായ നീക്കമാണ് വനംവകുപ്പ് ആലോചിക്കേണ്ടത്. ഏതായിരുന്നാലും അതിനെ ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ കർഷകർ, അടിസ്ഥാന വർഗ്ഗത്തിൽപ്പെട്ട സാധാരണ കർഷക തൊഴിലാളികൾ, അവർ കർഷകരല്ല യഥാർത്ഥത്തിൽ. ചെറുകിട കർഷകർ എന്ന് പറഞ്ഞാൽ അവർ കർഷക തൊഴിലാളി കം കർഷകർ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും തന്നെയാണ് ആൾ. ഈ വലിയ ഫയലൊന്നും ഇല്ലാതെ അധികം കേസുകളൊന്നും ഇല്ലാത്ത സാധാരണ നമ്മുടെ നാട്ടിലെ വക്കീലന്മാരുടെ ഓഫീസിലെ പോലെയാണ്. വക്കീലും ഗുമസ്തനും ഒക്കെ ഒരാളാണ്. അത് തന്നെയാണ് ഇവർ. ഇവർ ഒരേ സമയം കർഷകൻ എന്ന് പറയുമ്പോൾ ഉടമയായി, പക്ഷേ അവൻ ഉടമയല്ല, സ്വന്തമായിട്ട് വീട് പോലും ഇല്ലാത്തവനായിരിക്കും. അവൻ്റെ അവരെ തൂമ്പെടുത്ത് ഇറങ്ങുകയാണ്. ഇവൻ കർഷക തൊഴിലാളിയാണ്, കർഷകനാണ്, അതേസമയം സ്വന്തമായിട്ടാണ് കൃഷി ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് കർഷകനാണ്. എന്നാൽ അവിടെ അവൻ പണിക്കാരനായിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു സാമാന്യ ബോധത്തോടു കൂടി ഇത് കാണേണ്ടതാണ്. കഴിഞ്ഞൊരൊറ്റ വർഷം 64 പേരാണ് വിവിധ രീതിയിലുള്ള വന്യമൃഗങ്ങളുടെ അക്രമങ്ങളുമായി ബന്ധപ്പെട്ടും അതുമായി അനുബന്ധ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടും കേരളത്തിൽ മാത്രം കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ വർഷം എന്നല്ല, ഈ വർഷം January 1 തൊട്ട് ഈ November 20 വരെയുള്ള 10 മാസം 20 ദിവസത്തെ കണക്കാണ്. ഇനി 1 മാസം 10 ദിവസത്തെ കണക്ക് വേറെ വരാനുണ്ട്. 40 ദിവസത്തേത് November 20 തൊട്ട് 30 വരെയും December മാസത്തേക്ക് കണക്ക് കൂടി വരുമ്പോൾ ഇതിനേക്കാൾ കൂടും. പക്ഷേ വനംവകുപ്പ് ഔദ്യോഗികമായിട്ട് 52 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ പിന്നെ കാട്ടാനയുടെ ആക്രമണത്തിൽ 25 പേരാണ് കേരളത്തിൽ മരിച്ചിട്ടുള്ളത്. 22 പേര് പാമ്പുകടിയേറ്റ് മരിച്ചവരാണ്. അതേപോലെ തന്നെ കാട്ടുപോത്തിൻ്റെ ആക്രമത്തിൽ 2 പേര്, കാട്ടുപന്നിയുടെ ആക്രമത്തിൽ 2 പേരാണ് മരണപ്പെട്ടത്. ഏറ്റവും അത്ഭുതകരമായ കൗതുകകരമായ ഒരു മരണവും കൂടിയുണ്ട്, മയിൽ കാരണം മരിച്ചത്. മയിലിൻ്റെ പിന്നെ കാരണം മരിച്ചെന്ന് പറഞ്ഞാൽ മയിൽ കൊത്തിയിട്ടോ മയിൽ ആക്രമിച്ചിട്ടോ അല്ല, പക്ഷേ ഇരുചക്രവാഹനത്തിൽ പോകുന്ന ആളുടെ മുമ്പിലേക്ക് പെട്ടെന്ന് മയിൽ വന്ന് പറന്നു വന്നു, മയിൽ വണ്ടിയിൽ തട്ടി, വണ്ടിയുടെ ബാലൻസ് പോയി, വണ്ടി മറിഞ്ഞു, ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ഇങ്ങനെ 52 കണക്ക് ഔദ്യോഗികമായി തന്നെ വനംവകുപ്പ് സ്ഥിരീകരിച്ചാണ്. ഇനി ഒരു മനുഷ്യനും ഇങ്ങനെ കാട്ടുമൃഗങ്ങൾ കാരണം മരണപ്പെടാതിരിക്കുകയും മൃഗങ്ങളെക്കാൾ എന്തായാലും മനുഷ്യൻ്റെ ജീവന് കുറച്ചുകൂടി വിലയുണ്ട് എന്ന ഒരു തിരിച്ചറിവിലേക്ക് നമ്മുടെ കേന്ദ്ര വനംവകുപ്പ് എത്തുകയും ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.